അപ്പൊ ഗൈസ് ഇതിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയട്ടെ. ആദ്യം അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു മൂന്ന് സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ മൂന്ന് സ്റ്റിക്ക് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചൂടാക്കി എടുക്കാണ്ട്, അപ്പൊ ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പൊ നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഡ്രൈ ആവാൻ വേണം. അതായത് പച്ചരി മുറിച്ചെടുത്ത കാരണം ഇത് നല്ല കന ഉണ്ടാവും. അപ്പൊ ഒന്ന് ഡ്രൈ ആയി കിട്ടും വേണം. അതിന്റെ ബെൻഡ് കാര്യങ്ങളൊക്കെ നേരാൻ വേണ്ടി കുറച്ച് കട്ടകളൊക്കെ എന്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ കേസ് നമ്മൾ മുളയിൽ വെട്ടിയെടുത്ത തണ്ട് ഇതാ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മൂന്നെണ്ണം എടുത്തത് ശരിക്കും നമുക്ക് രണ്ടെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. പിന്നെ മൂന്നെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എങ്ങനെയൊക്കെ ഡാമേജ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് പറന്ന് ആകാശത്തിൽ കൂടെ പറന്ന് കളിക്കുന്ന പട്ടുണ്ടാക്കണം. അതുപോലെ തന്നെ എത്തുമ്പോൾ വേറെ കുറച്ച് കലാപരിപാടികളും ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് തീയിലൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്ത്, പിന്നെ അതുപോലെ തന്നെ ടെറസിൽ വെച്ച് നന്നായി ഉണക്കിയെടുത്തു. കല്ലൊക്കെ വെച്ചിട്ട് കുറച്ച് പെൻഡാക്കി എടുത്തിട്ട് നമുക്ക് പട്ടത്തിന്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളിത് കുറച്ച് ഒന്ന് അതിന്റെ കറുപ്പ് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഇതിന്റെ കളയാനുണ്ട്. അപ്പൊ അതും കൂടി കളഞ്ഞിട്ട് നമുക്ക് ഇത് സെറ്റാക്കിയിട്ട് പട്ടം ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങാം. അപ്പൊ കേസ് ഇതിന് വേണ്ടിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് നമ്മൾ കവർ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കില്ല. ആ ഒരു കനത്തിലുള്ള കനം കുറവുള്ളതര ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ ഈ ഒരു രണ്ട് സ്റ്റിക്ക് ഇതിൽ സെറ്റാക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 5.5 അടി നീളത്തിലുള്ള സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. 5.5 അടി നീളമുണ്ട്. അതുപോലെ തന്നെ ഇതും ഏകദേശം 5.5 അടി നീളമുണ്ട്. അപ്പോൾ 5.5 അടി നീളത്തിൽ ഈ രണ്ട് സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് ആണ് ഇതിൽ സെറ്റാക്കാൻ പോണത്. ഒരു സംഭവം നമ്മളിതാ ഇവിടെ കറക്റ്റ് ഇൻസുലേഷൻ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഒട്ടിക്കുന്നുണ്ട് ആ ഒരു പീസ്. ഈ രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഓൾറെഡി കുറച്ച് വളച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിൽ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഈ രണ്ട് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്, അതായത് ഈ ഒരു ഷീറ്റിൻ്റെ. എന്നാലാണ് നമുക്കിത് ഇങ്ങനെ വളച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് ഈ ഒരു ഷീറ്റ് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പോർഷനും കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കാണ്ട്, ഈ ഒരു പോർഷനൊക്കെ നമ്മളിതാ ഈ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ഈ ജോയിന്റ് വരുന്ന സ്ഥലത്ത് ടാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെറിയ ടാഗ് ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും ചെറിയ ടാഗ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതും കൂട്ടിയിട്ട് ബന്ധിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു സ്ട്രോങ് ആയിട്ട് കിട്ടും അത്. കണ്ടില്ല, ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് വിട്ടുപോരില്ല. ബാക്കിൽ വെക്കാൻ പറ്റുള്ളൊരു വാലടപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, സ്ക്വയറിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഏർക്കിൽ വെച്ചിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു അളവിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ്, രണ്ട് പീസ് നാല് പീസ് അളവിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സെലോ ടേപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. വാലിൻ്റെ ഒരു ഇത് ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിട്ട് ബാക്കി ഒരു പീസ് കട്ട് ചെയ്ത്, അപ്പോൾ ഒരു ത്രികോണാകൃതിയിൽ നമ്മൾ നമ്മുടെ വാലിൻ്റെ രൂപമായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം പട്ടം സെറ്റായിട്ടുണ്ട്. ഇനി എന്താ അടുത്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ആ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ കേസ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഞാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ, കുട്ടികളൊക്കെ കളിച്ചിരുന്ന ഒരു പഴയ ഒരു ബലൂണാണ്. ലൈറ്റൊക്കെ ഉള്ള സെറ്റായിട്ട് പൂരത്തിന് കൂടിക്കാൻ വേണ്ടില്ല. ഈ ഒരു സാധനം നമ്മളിത് അഴിച്ച് മാറ്റിയിട്ട് ബാറ്ററി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ കേസ് നമ്മളിത് തുറന്നെടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കനെ ഇതിന്റെ LED നമുക്ക് വേർതിരിച്ചെടുക്കണം. ഈ ഒരു സംഭവം LED കാര്യങ്ങൾ സ്വിച്ച് ഒക്കെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3.7 വോൾട്ടിന്റെ ഒരു ചെറിയൊരു നമ്മുടെ എന്താ പറയാ ടാബിലൊക്കെ വരുന്ന ചെറിയൊരു ലൈറ്റ് വെയിറ്റ് ബാറ്ററി കേട്ടോ. ഈ ഒരു ബാറ്ററിയാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. കാരണം വെയിറ്റ് അധികം പാടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ബാറ്ററി എടുത്തത്. അപ്പോൾ ഒരു സംഭവമൊക്കെ കൂടി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു പോസിറ്റീവ് ടെർമിനലിൽ ഇത് നമ്മൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഇവിടെ കൊടുത്തു.
negative ഇതിലും കൊടുത്തു അപ്പോൾ നമ്മൾ അത്യാവശ്യ ഉറപ്പിൽ തന്നെ നമ്മൾ ഇതാ ഈ ടാപ്പ് ഒക്കെ ഇട്ട് നമ്മൾ ഈ ബാറ്ററി സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ എൽഇഡിയുടെ വയർ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കറക്റ്റ് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ഈ ടാപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ പൊട്ടിക്കണം അപ്പോൾ ഗൈസ് നമ്മളെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ടാപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നൂല് കെട്ടണം അതായത് പറക്കുന്ന നൂല് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പട്ടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ഒരു നൂല് കൊടുക്കുകയാണ് എന്തായാലും ഒരു മൂന്ന് നാല് മടക്കാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ ചെറുത് ഈ ഒരു പോർഷനിൽ ഇവിടെയും അതുപോലെ തന്നെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പോകുന്നിട്ട് ഈ ഒരു പോർഷനിലുമായിട്ട് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ചരട് കൂടി നമ്മൾ കെട്ടി വലിക്കാനുള്ള സെറ്റപ്പ് അതിലാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മളെ പട്ടത്തിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കത്തുണ്ട് അപ്പം നമ്മൾ ഇനി ഇത് പറത്തിയിട്ട് വരാം ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങള് പട്ടം പറത്തിക്കാൻ വന്നിരിക്കുകയാണ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഇരുട്ടായിട്ടാ വന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ഉണ്ടല്ലോ നമ്മളെ പട്ടത്തിന് വേണം അപ്പൊ അത് നല്ല വെറൈറ്റി ആയിട്ട് കാണും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഗൈസ് ഞങ്ങളിത് പറത്താണ് നല്ല കാറ്റുണ്ട് ഇവിടെ നോക്കല്ലേ അപ്പോൾ ഗൈസ് നമ്മൾ പട്ടം രാത്രി പറപ്പിച്ചുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച കാരണം തന്നെ നല്ലൊരു രസം ഉണ്ടാകുന്ന കാണാൻ അപ്പോൾ നമ്മൾ ഈ ഒരു പട്ടത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.